ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എൽ ജെ ക്രിയേഷൻസ്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വിചാരിച്ചിട്ടുള്ളത് ഉമ്മാൻ്റെ ഒരു സ്പെഷ്യൽ ഈസി ആൻഡ് സോഫ്റ്റ് പൊറോട്ടയാണ്. എഗ്ഗും ഷുഗറും കേഡും ബേക്കിംഗ് പൗഡറും ഒന്നും ആഡ് ചെയ്യാത്ത ഒരു ഈസി പൊറോട്ടയാണ്. അതിനായിട്ട് 1 kg മൈദപ്പൊടി എടുക്കുക. അതിനുശേഷം അതിൽ ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ച് ഒരു സോഫ്റ്റ് ഡോ ആക്കി മാറ്റണം. എത്രയും നന്നായിട്ട് കുഴച്ചെടുക്കാൻ പറ്റുമോ അത്രയും നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ കയ്യിൽ കുറച്ച് ഓയിൽ തൂവിയാൽ മതി. നമ്മുടെ സൺഫ്ലവർ ഓയിലാണ് നല്ലത്, വെളിച്ചെണ്ണ യൂസ് ചെയ്യാതെ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അങ്ങനെ അത് സോഫ്റ്റ് ഒരു ഡോ ആക്കി മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം അത് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് മാറ്റണം. ഏകദേശം 1 kg മൈദപ്പൊടി വെച്ചിട്ട് നമുക്കൊരു 24 പൊറോട്ട ഉണ്ടാക്കാൻ പറ്റും. ഇത് ഓരോ ബോൾസും ഓരോ പൊറോട്ടക്കുള്ളതാണ്. ചിലർ അത് 2 പൊറോട്ടക്കുള്ളതാക്കി മാറ്റും. ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു ബോളും ഒരു പൊറോട്ട വെച്ചിട്ട് അത്രയും സൈസിൽ എടുത്താൽ മതി. അങ്ങനെ നമ്മൾ എല്ലാം ബോൾസാക്കി മാറ്റി അതിന് ശേഷം നനഞ്ഞ ഒരു കോട്ടൺ ക്ലോത്ത് വെച്ചിട്ട് അത് കവർ ചെയ്ത് വെക്കണം. അങ്ങനെ ഒരു 1/2 hour വെച്ച് കഴിഞ്ഞതിന് ശേഷം അതെടുത്ത് ഇങ്ങനെ കൈ വെച്ചിട്ട് കൈയിൻ്റെ വിരൽ വെച്ചിട്ട് പരത്തരുത്. കഴിയുന്നതും കൈയിൻ്റെ പാമ്പ് വെച്ചിട്ട് പരത്തിയിട്ട് എടുക്കുക. അതിനുശേഷം ഒന്ന് വീശിയെടുത്താൽ ഇങ്ങനെ പരത്തിയതിന് ശേഷം ഇതിൻ്റെ മുകളിൽ കുറച്ച് പൊടി തൂവണം. അങ്ങനെ ഇത് ഈ ഒരു മെത്തേഡ് ചെയ്തെങ്കിലാണ് നമുക്ക് ലെയറ് ലെയറ് പൊറോട്ട ഇട്ട് കിട്ടുക, ഇല്ലെങ്കിൽ അത് അട പോലെ ഇങ്ങനെ ഒട്ടിക്കിടക്കും. ഇങ്ങനെ പരത്തിയതിന് ശേഷം ഇതുപോലെ പൊടി തൂവി കൊടുക്കണം. എന്നിട്ട് അത് അവിടെ നിന്ന് സ്പ്രെഡ് ചെയ്യണം. കൈ വെച്ചിട്ട് തന്നെ എല്ലാ ഭാഗവും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒന്ന് നമ്മുടെ പത്തിരിക്കല്ലിൽ വെച്ചിട്ട് വീശിയെടുത്താൽ മതി. അതിനായിട്ട് ഒരുപാട് സ്പേസൊന്നും വേണ്ട. ഞാൻ കുഴച്ച് കൊടുത്തതേ ഉള്ളൂ. ഉമ്മയാണ് ബാക്കിയൊക്കെ ചെയ്യുന്നത്. ഉമ്മ അത് കണ്ടിട്ട് ഞാനിപ്പോൾ പഠിച്ചിട്ടുണ്ട് ഉമ്മ ഉണ്ടാക്കുന്നത് കണ്ടതിന് ശേഷം. അങ്ങനെ എല്ലാ ബോൾസും ആദ്യം ഇങ്ങനെ ഒന്ന് കൈ വെച്ചിട്ട് പരത്തിയതിന് ശേഷം പൊടി തൂകി. പൊടി തൂവാൻ എന്തായാലും മറക്കരുത്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ പിന്നെ അത് ലെയറ് ലെയറായിട്ട് വരില്ല. അതിനുള്ളൊരു ട്രിക്കാണ്, ലെയറ് ലെയറായിട്ട് വരാനുള്ള ഒരു ട്രിക്കാണ് ഈ പൊടി തൂവി അതൊന്ന് സ്പ്രെഡ് ചെയ്യുന്നത്. Thank you.
ചുട്ടെടുക്കണം. അതിനുശേഷം ഒരു അഞ്ചോ ആറെണ്ണോ ആവുമ്പോൾ അതൊന്ന് കുത്തിയെടുക്കണം. ഇപ്പം നമ്മൾ ഒരു അഞ്ചാറെണ്ണം ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അഞ്ചോ ആറോ ഒക്കെ ആവുമ്പോൾ അതൊന്ന് ഉടച്ചെടുക്കണം. അതിനായിട്ട് നമ്മൾ ഒരു അഞ്ചാറെണ്ണം ചുട്ടെടുക്കാനുള്ള പരിപാടിയിലാണ്. വൺ ബൈ വൺ ആയിട്ട് ഇങ്ങനെ ഓരോന്ന് ചുട്ടെടുക്കുക. നമ്മുടെ അവിടെ പരത്തുന്നതിനനുസരിച്ച് തന്നെ കൂടെ പാന് വെച്ചിട്ട് അതിൻ്റെ കൂടെ ചുട്ടെടുക്കുന്നതാണ് നല്ലത്, ഇല്ലെങ്കിൽ ഒട്ടി പിടിക്കും. നമ്മൾ രണ്ട് പാൻ വെച്ചിട്ട് ചുട്ടെടുത്തത്, എന്നാൽ പിന്നെ പെട്ടെന്ന് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു. പൊറോട്ട ആണെന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇതുപോലെ ഇനി കുത്തിയെടുക്കണം. ഒരു അഞ്ചാറെണ്ണം ആവുമ്പോൾ ഇതുപോലെ ഒന്ന് കുത്തിയെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പൊറോട്ട റെഡിയാവും. നല്ല സോഫ്റ്റും നല്ല ലെയറ് ലെയറായിട്ട് വരണമെങ്കിൽ ഇങ്ങനെ ഒന്ന് കുത്തിയെടുക്കണം. അങ്ങനെ നമ്മുടെ പൊറോട്ട റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചിക്കൻ കറീൻ്റെ കൂടെയോ അല്ലെങ്കിൽ ബീഫ് കറീൻ്റെ കൂടെയൊക്കെ, ഇനി ഒന്നുമില്ലെങ്കിൽ ലെഗ് കറി ഉണ്ടാക്കിയാലും മതി. അതിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.